ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ മാത്രമല്ല കുഞ്ഞാവേ ആയിരുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ചെറിയ റിസോർട്ടിൽ വന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ ക്യൂൻ റിസോർട്ടിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയത് എങ്ങനെയാണ് നിങ്ങൾ പോയി കണ്ടിട്ട് ആക്ച്വലി മൂന്നാർ അല്ല, ഇത് ആനച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൂന്നാറിൽ നിന്ന് ഇവിടുന്ന് 10 കിലോമീറ്റർ ഇവിടെ ഉണ്ട് മൂന്നാറിന്. നമ്മളിന്ന് ഇവിടെയാണ് സ്റ്റേ. അപ്പോൾ നമ്മൾ ഇവിടെ വരെ വന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ പോയി കണ്ടിട്ട് പോയോ? നമ്മളിത് ഇങ്ങനെ നമ്മള് ട്രിപ്പിന്റെ സ്ഥലത്തേക്ക് കേറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ പച്ചപ്പാണ്, പച്ചപ്പും കാടും ഹരിതാഭയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടപ്പോ മനസ്സിലായി കാണും നമ്മൾ എങ്ങോടാ പോകുന്നതെന്ന്. എങ്ങോടാ പോകുന്നത്? നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങള് മിഥുനത്തിലെ മോഹൻലാലും ഉർവശി ഹണിമൂണ് പോയപ്പോ വലിഞ്ഞു കയറിയ ആൾക്കാരെ പോലെ ഇവരുടെ ഞങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല. ദ ഫുൾ പ്രോഗ്രാം ഈസ് സ്പോൺസേർഡ് ബൈ റിജോവ്ളോഗ്സ്. ചുമ്മാ പറയണേട്ട് ഞങ്ങള് പോരണ്ട പറയണ്ടെന്ന്. അവര് പോരണ്ടെന്ന് പറഞ്ഞില്ലെങ്കിലും അവര് വന്നാളോ പറഞ്ഞു. എന്നാലും നമ്മള് ഇങ്ങോട്ട് തിരിച്ച് ഞങ്ങൾ കാശൊന്നും നോക്കിയില്ല. അവര് ചോദിച്ചു ഇവർക്ക് ഹണിമൂൺ സൂട്ട് വേണം. അപ്പൊ ഇവരുടെ ഹണിമൂൺ സൂട്ടിന് ഏകദേശം 35,000 രൂപ എന്ന് പറഞ്ഞ് മാറി കൊടുത്തു. സൈഡൊക്കെ കണ്ടു അടിപൊളി വ്യൂ അല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ അതിന്റെ സൈഡിൽ ഒരു വ്യൂ പോയിന്റ് നിർത്തിയതാ. കാര്യ സംഭവമൊക്കെ അടിപൊളി, പക്ഷെ നമ്മുടെ ആൾക്കാരെ കൊണ്ടേ ഈ കണ്ടോ ഈ സാധനം ഒന്ന് നിർത്തിക്കുമായിരുന്നെങ്കിൽ തന്നെ പകുതി ആശ്വാസം ഉണ്ടല്ലേ. മാസ്ക് ഉണ്ടോ? മാസ്ക് കാറില്ല, ഞാൻ മാസ്ക് എടുക്കാണ്ടല്ല വന്ന. മാസ്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ അത് കമന്റ് ചെയ്യണ്ട. പിന്നെ അതെ, ഫുള്ളൊരു സ്മെല്ലാണ്. ഞാൻ അതുകൊണ്ട് മാസ്ക് വെച്ചേക്കുന്നതന്നെ. പ്ലാസ്റ്റിക്കോ പ്ലാസ്റ്റിക് ഫുൾ പ്ലാസ്റ്റിക്. ആക്ച്വലി നമ്മൾ ഫുഡ് തിന്നു കഴിഞ്ഞാൽ ഇവിടെ വേസ്റ്റ് ബിന്നൊക്കെ ഉണ്ട് സൈഡിൽ, അവിടെ ഇട്ടാലും മതി. ചുമ്മാ എന്തായാലും നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യണത്. കുഞ്ഞാവ് കാറിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞു. ആരും പിന്നെ ഇവിടെ നിന്ന് നിന്നെ നോക്കുന്നുണ്ട്. നൈസ് പ്ലേസാ, ബാഡ് സ്മെല്ലും. നമ്മുടെ മൂന്നാറിലേക്ക് എത്ര കാലങ്ങൾക്ക് ശേഷം ആക്ച്വലി പോകുന്നത്? 3 വർഷത്തിന് ശേഷം. 3 വർഷം ഞങ്ങളുടെ ഹണിമൂണിന് മൂന്നാറിൽ പോയിട്ട് പിന്നെ ഇപ്പഴാ ഞങ്ങൾ പോകുന്നത്. ഇവരുടെ ഹണിമൂണിന് ഞങ്ങൾ വലിഞ്ഞു കയറി പോകുന്നു. ശരിക്കും പറഞ്ഞല്ലോ അത് രാവിലെ പോയ നല്ല കോടിയായിരിക്കും. അത് അത് ഞാൻ പറയാം, രാവിലെ പോകണ്ടായിരുന്നു. നമ്മള് പറഞ്ഞ ടൈമിന് ചിലർ എത്താൻ ലേറ്റ് ആയി ഗൈസ്. ഞാൻ 10 മണിക്കാണ് നമുക്ക് പോകാന്ന് പറഞ്ഞേ. ഓരോരുത്തരും എത്തിയത് 10 മണിയായപ്പോഴാ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അതെ, 10 മണിക്ക് പോകാന്നല്ലേ പറഞ്ഞത്. നമ്മള് നേര്യമംഗലം എത്തി ഗൈസ്. നേര്യമംഗലം നമ്മളെ വീരപ്പന്റെ കാട്. ിൽ പോയ വീഡിയോയുടെ മെയിൻ കാരണം നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോടെ ഓടി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ പലർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല. മൂന്നാറിന്റെ ഒരു പാലാണ്, അടിപൊളി പാലാണിത്. മൂന്നാറിന്റെ നേര്യമംഗലം പാലാണിത്. രണ്ടു കൊണ്ട് ഒരുമിച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, പക്ഷെ നല്ല നൈസ് പ്ലേസ് ആണ്. ഇങ്ങനെ പേടിക്കല്ലടാ, അവിടെ സിഗ്നൽ ഉണ്ട്. നമ്മൾ കേറി വന്ന ഒരു കെഎസ്ആർടിസിക്കാരന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വെൽക്കം ടു അടിമാലി. നമ്മൾ അടിമാലിയിലേക്കാണ് കേട്ടോന്ന്. നമ്മള് വന്നവഴിക്ക് കോതങ്ങനം പള്ളിയിൽ പൈസ ഇടാൻ നിർത്തിയേ. അപ്പൊ നമ്മുടെ അടുത്ത് ഒരു ചേച്ചി വന്നിട്ട് നല്ല മുഖപുരിച്ചു ഉണ്ടല്ലോ, എവിടെ പോവാണ്, എന്താ പേര്, കൊറേ മറ്റേ മറ്റേ സൂപ്പിച്ച് പഞ്ചാര അടിച്ചൊരു ചേച്ചി. അതെ, വന്നിട്ട് എന്താ മോനെ ഇങ്ങനെയെന്നുള്ള രീതിയില്. എന്നിട്ട് ചേച്ചി പറഞ്ഞേ, മോനെ ഞാൻ അടിമാലിക്ക് പോവാൻ നിൽക്കുവാണ്, എന്റെ കയ്യിൽ വണ്ടിക്കൂലിക്ക് കാശില്ല, ഒരു ലിഫ്റ്റ് തരുമോ, അല്ലെങ്കിൽ ലിഫ്റ്റ് ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ എനിക്ക് പോവാനുള്ള വണ്ടിക്കൂലിക്ക് പൈസ തരുമോ. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം എന്തോ ഒരു ഉഡായ്പ് നമുക്ക് മണക്കും. സാധാരണ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവര് നമ്മളോടൊരു ഇൻഡയറക്ട്ലി ചോദിക്കില്ലേ. ഇതങ്ങനെയല്ല, ഇത് ഭയങ്കര ഓവർ ഫ്രീഡം അല്ലേ അരണേ. അത് ആണുങ്ങളുടെ അടുത്താട്ടോ അപ്രോച്ച് ചെയ്യുന്നത്, പെൺപിള്ളേരുടെ അടുത്തൊന്നും പോകണില്ല.
നമുക്കൊരു മറ്റേ വള്ളി കേസിനൊക്കെ പറയില്ല ആ ഒരു ഫീല്. ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമന്റ് കേട്ടോ. യോയോ ആണ്. എന്നിട്ട് പള്ളിയിൽ ഗോഡീസ് ലവ് എന്നൊക്കെ പറഞ്ഞ രണ്ടും ഡയലോഗ്സും ഈ പള്ളി ചെന്നിട്ട് ഈ ആൾക്കാർ ഈ പള്ളിയിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ ഭക്തിയിലും എല്ലാം പൈസ മേടിക്കാനുള്ള ഒരു ടൈപ്പ് പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഹെയർപിൻ വളമാണ് ഗൈസ്. പോകുന്ന വഴിക്ക് ഇവർക്ക് കരിക്ക് കുടിക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ടത് ഓരോരുത്തരൊക്കെ ഇരുന്ന് കരിക്ക് കുടിക്കുവാണ്. നല്ല കരിക്കാണോ? ഞാൻ ചോദിച്ചോട്ടെ, ഉണ്ടോന്ന് അറിയില്ല. നല്ല റിഫ്രഷിങ് ആട്ടോ. ഒന്നോടി പറയാന്ന്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഈ കരിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കുടിക്കുന്നത് എന്താന്ന് വെച്ചാ, ഒന്ന് നമ്മൾ കൊക്കക്കോള അങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് കരിക്ക് കുടിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, മനസ്സിനും നല്ലതാണ്. അത് മാത്രമല്ല, നമ്മുടെ അടുത്ത് ചെറിയ ചെറിയ വ്യാപാരികൾക്ക് അതൊരു ഹെൽപ്പാവും. മറ്റ് വെറുതെ നമ്മൾ ഇങ്ങനെ അമേരിക്കക്കാർക്ക് കാശ് കൊടുക്കണം, അതന്നെ കർഷകർക്ക് അതൊരൊപ്പം. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കർഷകരെ. അല്ലേ, നമ്മുടെ ജയ് ജവാൻ ജയ് കിസാൻ പോയിന്റ് അതെന്തായിരുന്നു പറഞ്ഞോ? ക്യാമറ പറയില്ല ആള്. നമുക്കിനി യാത്ര തുടരാം. കരിക്ക കുടിച്ച് സന്തോഷായിട്ടിരിക്കണു. നല്ല കരിക്കട്ടോ, രക്ഷയില്ല. നമ്മള് സ്ഥിരം കരിക്ക് കുടിക്കാറുണ്ട് ഈയിടെയായിട്ട്. പുറത്ത് പോകുമ്പോ ഇപ്പൊ വെള്ളമൊന്നും മിനറൽ വാട്ടറിലോ വാങ്ങും. മിനറൽ വാട്ടറിലേക്കാൾ നല്ലതാണ് കരിക്ക്. അപ്പൊ കരിക്ക് കുടിക്കും. പക്ഷെ ഇന്നാള് കഴിച്ചതിനേക്കാളൊക്കെ നല്ലത് ഇന്നത്തെ. ശരിക്കും ഫ്രിഡ്ജിൽ വെച്ചൊരു ഫീലായിരുന്നു. കുറച്ച് തണുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആക്ച്വലി കേറി പോകുന്ന നമ്മളൊരു ഇത് ഉണ്ട്, ബോർഡ് ഉണ്ട്. എന്താണ്, വീട്ടിലെ പുതിച്ചോറും അമ്മയുടെ പുതിച്ചോറും അമ്മയുടെ ആയിരം ബിരിയാണി. അതെ. അപ്പൊ അത് കണ്ടപ്പോ ഞങ്ങക്ക് കഴിക്കണം എന്നൊരു ആഗ്രഹം തന്നെ. നമ്മൾ തിരിച്ചു പോവാണ് മേടിക്കാനായിട്ട്. പെട്ടെന്ന് മേടിച്ചിട്ട് വരാം. നമ്മൾ സാധനം മേടിച്ചു. ഞാൻ ഇന്ന് കഴിട്ട് വാരരുത്. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞോണ്ട് നിനക്ക് ഞങ്ങൾ മേടിച്ചിട്ടില്ല. കഴിട്ട് വാരോ നീ? വാരോ ഇവിടെ നോക്ക്. ഉറപ്പല്ലേ? എനിക്ക് വേണ്ട ഡയറ്റിംഗ്. ഈ പറയണ ഡയറ്റിംഗ് എന്ന് പറയണോള് കഴിട്ട് വരാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ വ്ളോഗില്. ക്യാമറ ഓഫ് ചെയ്യണില്ല, ഞാൻ ഫുഡ് കഴിച്ചില്ല, ക്യാമറ ഓഫ് ചെയ്യണില്ല. അല്ലെങ്കിൽ അവിടെ കഴിട്ട് വരും. അപ്പൊ നമുക്ക് പോവാം. നമുക്ക് ഇനി ഒന്നര മണിക്കൂർ കൂടി എടുക്കും. നമ്മൾ ആക്ച്വലി ഇങ്ങനെ കാറിൽ ഇങ്ങനെ എലവൂണ് ദുബായിൽ വെച്ച് കഴിച്ച കാര്യം പറഞ്ഞോണ്ട് വന്ന വഴിക്കാണ് നമ്മൾ ഈ അവിടെ എഴുതി വെച്ചാണ്. അപ്പൊ നമ്മൾ ഇച്ചയും കയറി പോകുന്നുണ്ട്. നമ്മൾ തിരിച്ചു പോയിട്ട് ഒരു പൊതിച്ചോറും രണ്ട് ഇല ബിരിയാണി ആണോ സാധാ ബിരിയാണി ആണോ എന്നറിയില്ല. ദം ബിരിയാണി, ഹൈ റേഞ്ച് ബിരിയാണി എന്ന് അതും രണ്ടെണ്ണം മേടിച്ചു. കുഞ്ഞാവയ്ക്ക് വേണ്ടാന്ന് കുഞ്ഞാവ് എടുത്തു പറഞ്ഞുകൊണ്ട് കുഞ്ഞാവ് മേടിക്കാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞാവയ്ക്ക് മേടിച്ചില്ല. പിന്നെ നമുക്ക് ഇവിടെ വണ്ടി ഒന്ന് നിർത്താം. ഇവിടെ പോകുന്ന വഴിക്കുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അത് കാണാം. പേരുണ്ടായിരുന്നു, പേരെനിക്ക് ഓർമ്മയില്ല. പബ്ലിക് വേസ്റ്റ് ഫ്രീ സോൺ ആണ്. ഇവിടെ ഇല്ലീഗൽ ആയിട്ട് ഡംപ് ചെയ്താൽ പോലീസ് പിടിക്കും. ബാ ഒന്നിറങ്ങാ. അപ്പൊ ഫ്രണ്ട്സ്, പരിപാടിയിൽ ചെറിയ ഭേദഗതി. ഇവിടെ തിരിച്ചു വരുമ്പോ ഇറങ്ങാം എന്ന് കമ്മിറ്റിക്കാർ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. കാരണം കുറച്ചു മുന്നേ അവിടെ സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ ഇപ്പൊ ഇവിടെ വെള്ളം ഇല്ലെന്ന് വേണമെങ്കിൽ കാണിച്ചാലേ. നമ്മളിതിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മള് ചിക്കുനും കുഞ്ഞാക്കൊക്കെ വാഷ്റൂം പോകാനായിട്ട് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പള്ളി കണ്ടു. ഏതാ പള്ളി എന്നൊന്നും അറിയില്ല. നമുക്ക് വാഷ്റൂംസ് ഒക്കെ പൊതുവെ കുറവാണല്ലോ. പിന്നെ ഇപ്പൊ കോവിഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും അങ്ങനെ വിശ്വസിച്ച് കയറാൻ പറ്റില്ല. അപ്പൊ പള്ളി കണ്ടപ്പോൾ കുഴപ്പമില്ലാത്ത വാഷ്റൂം ആയിരിക്കും എന്ന് വിചാരിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ നല്ല രസമുള്ളൊരു സ്ഥലത്താണ് പള്ളി. വഴിയിൽ നിന്ന് കുറച്ച് പൊങ്ങിയാ നിൽക്കുന്ന സ്ഥലം. അവർക്ക് വേണ്ടി വെയിറ്റിംഗ്. അവർ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരും. A few moments later. അവ എങ്ങനെ ഉണ്ടായിരുന്നു വാഷ്റൂം? നല്ലതായിരുന്നു. നല്ല ക്ലീൻ ആൻഡ് ടൈഡി. അവരെന്തായാലും നന്നായി. ഇതാണ് നമ്മുടെ നാട്ടില് കുറെ കാര്യങ്ങളും കൂടി. ഇത് കുറച്ചുകൂടി വന്നം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് ഈ വ്യൂവിൽ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട്
നമ്മള് വണ്ടിയുടെ അകത്ത് രണ്ട് ചെയറൊക്കെ ഉണ്ട്, നമ്മള് വണ്ടിയുടെ ബാക്കിൽ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഇരുന്ന് ഈ എക്സ്പീരിയൻസില് ഫുഡ് കഴിക്കാൻ. എങ്ങനെയുണ്ട് ചിക്കു? അതായത് ചൂടില്ല ഈ സമയം, ഇപ്പൊ എന്തായി സമയം ഒന്നേ മുക്കാലായിട്ടുണ്ട്, പക്ഷെ ചൂടും ഇല്ല തണുപ്പും ഇല്ല. തണുപ്പ് ചെറുത് ചെറിയ തണുപ്പ് ഉണ്ട് കേട്ടോ, നല്ലതാ. നമ്മളപ്പോ ഫുഡ് കഴിക്കട്ടെ. അതെ, രണ്ടെണ്ണം രണ്ടുപേര് വലിച്ചു വരി മൂന്ന് പേര് കറി കൊടുക്കണേ അങ്ങോട്ടും. അതെ, നമ്മള് പറഞ്ഞില്ലായിരുന്നോ മറ്റേ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ ചിക്കു, ആരാ അതൊന്നും തൊട്ട് കാണിക്കോ? കണ്ടോ, ഞങ്ങള് പറഞ്ഞില്ലേ വലിച്ചു വരിച്ചിട്ട്. ഞങ്ങളുടെ ബിരിയാണി ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കണേ, ഞങ്ങൾ ഇനി അവിടെ കസരയിൽ ഇരുന്ന് കഴിക്കാൻ പോകും. അടിപൊളിയാട്ടോ ബിരിയാണി, ഓക്കെ ആണ്, അത്ര ഇതല്ല. പക്ഷെ പുതിച്ചോറ് അടിപൊളിയായിരുന്നു അല്ലേ? അതെന്താന്ന് വെച്ചാല് പൊതുച്ചോറ് രണ്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ്. ഇതും വീട്ടിൽ തന്നെയാ, ഭയങ്കര ഒരു ഹോംലി ഫീൽ ആയിരുന്നു ആ പൊതുച്ചോറിന്. ഇതും വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി തന്നെയാ, വീട്ടിലുണ്ടാക്കിയ ടേസ്റ്റാ. എല്ലാവരും ഫുഡ് കഴിക്കണ തിരക്കിലാണ്, ഒന്നും കഴിക്കാതെ ഒരു പാവം ഇരിപ്പുണ്ട്. കൈ കൂടി കാച്ചു കൊടുത്താൽ ഉപകാരമായാണ്. ഞാൻ ആദ്യം ചിക്കുവിന്റെ കൂടെ പോയി ചിക്കുവിന്റെ ചോറ് കഴിച്ചു പകുതി, അത് കഴിഞ്ഞ അരുണിന്റെ അടുത്ത് ചെന്ന് അരുണിന്റെ ചോറ് ബിരിയാണി പകുതി കഴിക്കാൻ ചെന്നു, അതും കഴിച്ചു. ഇപ്പൊ പക്ഷെ എന്റെ അടുത്ത് ഞാൻ തൊടിയിപ്പിച്ചില്ല. ഇപ്പൊ നൈസായിട്ട് എന്റെ അടുത്ത് ഞാൻ കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പത്തേ ചിക്കു ക്യാമറ എടുത്തപ്പോ അവള് സൈഡായിട്ട് ഇരിക്കണേ മാനിത. ചുമ്മാ പറയുന്ന വെറും 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 നമ്മള് കഴിച്ചതിന്റെ വേസ്റ്റ് ഒന്നും നമ്മള് റോഡ് സൈഡിൽ ഇരുന്നില്ല, നമ്മള് പാക്ക് ചെയ്തെടുക്കുകയാണ്, എന്നിട്ട് വേസ്റ്റ് ബിൻ കാർഡിനോടത്ത് അവിടെ ഇടുകയുള്ളു. അപ്പോ നമ്മള് വഴിയിലിട്ടു നിങ്ങൾ പറയരുത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കസേരയൊക്കെ തിരിച്ച് പാക്ക് ചെയ്ത് വെക്കട്ടെ. അതെ, ഡയറക്ടറിനും കോ ഡയറക്ടറിനും മാത്രമുള്ള അവരിട്ട് വെക്കുന്നില്ല തൽക്കാലം. ഇനിയും തുറക്കണ്ടേ, എത്ര സ്ഥലത്ത് ഇരിക്കാനൊക്കെ ഉള്ള. സാനിറ്റൈസ് ചെയ്തിട്ട് എന്താ പറയാ, സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വന്നെ എല്ലാവർക്കും എൻട്രൻസ് വന്നെ എല്ലാവർക്കും അങ്ങനെ കൊടുക്കും. ഓൾറെഡി അതുണ്ട് ആ സാനിറ്റൈസറൊക്കെ ഉണ്ട്, എന്നാൽ അത് കൂടാതെ എക്സ്ട്രാ നമുക്ക് തരാം. A few moments later. ഫ്രണ്ട്സ്, നമ്മൾ ചെക്ക് ഇൻ ചെയ്തു, നമ്മൾ ഇനി റൂമിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ എത്തിയത് എങ്ങനെയാന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ റിസോർട്ട് വളരെ കഷ്ടപ്പെട്ട് കയറി ഇറങ്ങി ആണ് നമ്മൾ ഇവിടെ എത്തിയത്. അതെ, വഴിയിലൊക്കെ പള്ളിയിലൊക്കെ നിർത്തി മുള്ളിച്ച് ഒക്കെയാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പൊ റിസോർട്ടിന്റെ ബാക്കി കാഴ്ചകൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ വരും, ഉടനെ തന്നെ വരുന്നതായിരിക്കും. റിസോർട്ടിലെ റൂംസും റിസോർട്ടിലെ ആംബിയൻസും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തന്നെ നമ്മുടെ ബെലൈക്കനും കൂടി എനേബിൾ ചെയ്തോളൂ, എന്നാലാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ നമ്മുടെ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. നമ്മൾ മൂന്നാറിലെ കുറച്ച് സ്ഥലങ്ങളിലും പോകുന്നുണ്ട് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കറങ്ങാനൊക്കെ ആയിട്ട്. നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്, കൂടെ പയ്യെ പയ്യെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ അപ്പോൾ ബൈ. മൂന്നാറിന്റെ എവിടെയോ ഇങ്ങനെ നിർത്തി മാറ്റിയോ ഇവിടെ ഫുൾ മേക്കപ്പ്.